കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇരുട്ടടി എന്നൊരു വാർത്ത കൂടിയുണ്ട്. വിമാനക്കൂലി ഇനത്തിൽ നൽകേണ്ടത് മറ്റുള്ളവരെക്കാൾ ഇരട്ടി തുകയാണ്. കൊച്ചിയും കണ്ണൂരും വഴി പോകുന്നവരെക്കാൾ 80,000 രൂപയോളം അധികം നൽകണം. എന്തൊരു കണക്കാണല്ലേ, 80,000 രൂപ കൂടുതൽ. ഹജ്ജ് യാത്രയ്ക്കായ കരിപ്പൂർ തിരഞ്ഞെടുത്തവർക്കാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം. കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്ന യാത്രക്കാർ വലിയ വിവേചനവും വലിയ അനീതിയും നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ബന്ധപ്പെട്ട അധികൃതർ പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും കാണാനും സാധിക്കുന്നത്, കരിപ്പൂരിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ കേരളത്തിലെ മറ്റു ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളായ വിമാനത്താവളങ്ങളിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്ന തുകയേക്കാൾ വലിയ ഒരു ഭാരം, വൻ തുക കൂടുതൽ നൽകിക്കൊണ്ട് മാത്രമേ അവർക്ക് ഈ തീരുമാനപ്രകാരം, ഈ ഫ്ലൈറ്റ് ഷെഡ്യൂൾ പ്രകാരം കരിപ്പൂരിൽ നിന്ന് യാത്ര ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരുടെ സമാനമായ ഒരവസ്ഥ കരിപ്പൂരിൽ നിന്നുള്ളവർക്കും ലഭ്യമാക്കണം. അതിനനുസരിച്ചുള്ള റേറ്റേ അവരിൽ നിന്നും ഈടാക്കാൻ പാടുള്ളൂ. ആ രീതിയിൽ തീരുമാനം ഉണ്ടാക്കണം. വേണ്ടി വന്ന റീടെൻഡറിംഗ് കൊടുത്തിട്ടോ മറ്റു രീതിയിലോ അതിനുള്ളതായ പരിഹാരം കണ്ടെത്തണം. മാത്രമല്ല, വൻ വിമാന സർവീസ് തുടങ്ങണമെന്ന ആവശ്യത്തിന്റെ ന്യായമാണ് ഇതിലൂടെയൊക്കെ ബോധ്യപ്പെടുന്നത്. ഒരു വലിയ വർധനമാണ്. 80,000 രൂപ കരിപ്പൂരിൽ നിന്ന് പോകുന്നവർക്ക് അധിക ചാർജ് ഈടാക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഹജ്ജ് തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ പോകുന്നത് അവിടെ നിന്നാണ്. അതെ, ഏറ്റവും കൂടുതൽ തീർത്ഥാടകരും കരിപ്പൂർ വഴിയാണ് പോകുന്നത്. അഷ്കരിൽ ചേരുന്നുണ്ട്. അഷ്കർ, എന്താണ്, നീതീകരിക്കാനാവില്ല 80,000-ത്തിലധികം രൂപയുടെ വർധനം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ വർധനമല്ല. എന്താണ് ഇതിന് എയർപോർട്ട് അതോറിറ്റി പറയുന്ന ന്യായം? അരുൺ, സംസ്ഥാനത്ത് ഹജ്ജിനായി 3 എംബാർക്കേഷൻ പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന് കണ്ണൂരും, പിന്നൊന്ന് കൊച്ചും, പിന്നെ കരിപ്പൂരും. സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോകുന്നത് കരിപ്പൂർ വഴിയാണ്. ഇത്തവണ അപേക്ഷിച്ച 24,000-ത്തോളം ആളുകളിൽ നിന്ന് 14,464 ആളുകളും യാത്രയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കരിപ്പൂരാണ്. പക്ഷേ ഈ ടെൻഡറിംഗ് നടന്നപ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ടെൻഡറിംഗ് എടുത്തിരിക്കുന്നത് നിലവിൽ എയർ ഇന്ത്യയാണ്. മറ്റ് 2 വിമാനത്താവളങ്ങളിൽ നിന്നും ടെൻഡറിംഗ് എടുത്തിരിക്കുന്നത് സൗദി എയർലൈൻസുമാണ്. സ്വാഭാവികമായും വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിനുള്ള നിയന്ത്രണം ഉള്ളതുകൊണ്ട് ഇവിടെ ചെറിയ വിമാനങ്ങളാണ് കൂടുതലും ഇറങ്ങുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും വലിയൊരു നിരക്കിൽ വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള ഇടങ്ങളിൽ 86,000 രൂപയ്ക്ക് ഒരാൾ വിമാനക്കൂലി ഇനത്തിൽ പോയി വരുമ്പോൾ കരിപ്പൂർ വഴി പോകുന്ന ഹജ്ജ് തീർത്ഥാടകന് ചെലവ് വരുന്നത് 165,000 രൂപയാണ്. സ്വാഭാവികമായും 79,000-ത്തോളം രൂപയിലധികം ഒരു യാത്രക്കാരന് ഇരട്ടിയായി വരുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 2-3 ആളുകൾക്കായി ഗ്രൂപ്പുകളായി പോകുന്ന കുടുംബങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അപേക്ഷകരുണ്ടാവും ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും. സ്വാഭാവികമായും ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് 2-3 ആളുകളൊക്കെ പോകുമ്പോൾ 3-4 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ഒരു കുടുംബത്തിന് അധിക ബാധ്യത വരുന്നത് എന്നുള്ളതാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള വലിയ വിമാനങ്ങൾക്കുണ്ടാകുന്ന നിയന്ത്രണം മൂലമാണ് പ്രധാനമായും ഇത്തരത്തിൽ വലിയൊരു അനീതി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും നീതീകരിക്കപ്പെടാനാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറം എം പിയും കരിപ്പൂർ എയർപോർട്ടിൻ്റെ അഡ്വൈസറി ബോർഡ് അംഗം കൂടിയായിട്ടുള്ള അബ്ദുസമദാൻ എം പിയാണ് ഇപ്പോൾ കേന്ദ്ര ഹജ്ജ് കാര്യമന്ത്രിക്കും കത്തയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെ സമീപിച്ചിട്ടുണ്ട്. വീണ്ടും റീടെൻഡറിംഗ് നടത്തണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ആവശ്യം. കാരണം ഇതൊരിക്കലും ഒരേ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി പോകുന്ന തീർത്ഥാടകർ, അതും ഏറെക്കാലത്തെ സ്വപ്നമായി കൊണ്ട് നടക്കുന്ന ഒരു തീർത്ഥാടനത്തിന് പോകുന്ന യാത്രക്കാരാണ് ഇത്തരത്തിൽ ഇരട്ടിയോളം തുക മറ്റുള്ളവർ നൽകുന്നതിനേക്കാൾ ഇരട്ടിയോളം തുക നൽകി അവരെ ശരിക്കും പറഞ്ഞാൽ പിഴിഞ്ഞ് യാത്ര നടത്തുന്ന അടിയന്തരമായി ഇടപെടേണ്ട വിഷയം. അതെ, മാത്രവുമല്ല കരിപ്പൂർ പോലൊരു വിമാനത്താവളത്തിന് റൺവേ അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും പരിമിതികളും ഉണ്ടായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തെ തന്നെ തകർക്കുന്നതാണ് ഈ നടപടി. കാരണം ആരും കരിപ്പൂർ ഓപ്റ്റ് ചെയ്യില്ല. 80,000 രൂപ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായി വരുന്നാൽ ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ യാത്ര ചെയ്താൽ ഉണ്ടാവുന്നു നോക്കൂ, ഏകദേശം 240,000 രൂപയുടെ വ്യത്യാസമാണ് 3 പേർ ഹജ്ജിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും 10,000 രൂപ കൊടുത്ത് നേരെ കൊച്ചിയിലേക്ക് ഇന്നോ വിളിച്ചു പോരും, കൊച്ചിയിൽ നിന്ന് അവരെ പോകും, തിരിച്ചു വരും. അതോടുകൂടി കരിപ്പൂരിന് കിട്ടാവുന്ന യാത്രക്കാരുടെ എണ്ണത്തിലും കുറവുണ്ടാവും. ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വന്നുകൊണ്ട് പറയാം. സുപ്രീം കോടതിയിൽ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. അതായത് വിശ്വഹിന്ദു പരിഷത്ത് ഒരു അഭ്യർത്ഥനയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതായത് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് ഫ്രീ ബസ് സർവീസ് നടത്താം തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഹൈക്കോടതി തടഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി കെ എസ് ആർ ടി സി അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സ്വകാര്യ പരിപാടി വേണ്ട എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിനെതിരായിട്ട് അതിനെ ആദ്യം ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്.
ഈ പിന്നെ ആ റൂട്ടുണ്ടല്ലോ, ആ റൂട്ട് സ്വകാര്യ സർവീസിന് കൊടുക്കാൻ കഴിയില്ല. തീർത്ഥാടനം എന്ന് പറയുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള യാത്രകളൊക്കെ ഒരു 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 ചിലതൊക്കെ വിവാദത്തിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പിൽഗ്രിം ടൂറിസം എന്ന വാക്ക് വരുന്നത് തന്നെ അങ്ങനെയാണ്. പിന്നെ പിൽഗ്രിം ടൂറിസം നമ്മൾ അടുത്ത കാലത്താണ് പിൽഗ്രിം ടൂറിസം കേൾക്കുന്നത്. അത് പക്ഷേ ഭയങ്കര സാധ്യതയാട്ടോ ഈ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നത്. മെഡിക്കൽ ടൂറിസം, പിൽഗ്രിം ടൂറിസം.